الحمد لله رب العالمين والصلاة والسلام على سيد المرسلين وعلى آله وأصحابه أجمعين. أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. الذين إذا أصابتهم مصيبة قالوا إنا لله وإنا إليه راجعون أولئك عليهم صلوات من ربهم ورحمة وأولئك هم المهتدون. صدق الله العظيم وصدق وبلغ رسوله النبي الكريم ونحن على ما قال ربنا من الشاهدين الشاكرين والحمد لله رب العالمين. بهمان يلايا مركز الثقافة السنية يبدأ علي بافقي تنگل مركز الدي پرسرند അദ്ദേഹത്തിന്റെ വീട്ടിൽ കല്യാണമാണ്. ആ തിരക്കിനിടയിലും നമ്മുടെ ഈ പരിപാടിയിൽ വന്ന് പ്രാർത്ഥനയ്ക്ക് നേതൃത്വം നൽകി. ബഹുമാനപ്പെട്ടവർ വീട്ടിലേക്ക് പോയതാണ്. ആദരണീയരായ സയ്യിദ് അവർകൾ, സയ്യിദ് വൈലത്തൂർ തങ്ങൾ, സൈനുൽ ആബിദീൻ ബാഫത്തി തങ്ങൾ, ജമലുല്ലൈലി തങ്ങൾ, സാലിഹ് ജിഫ്രി തങ്ങൾ, ആദരണീയരായ മറ്റു സാദാത്തുക്കൾ, ഈ സുലൈമാൻ മുസ്ലിയാർ, പൊന്മള അബ്ദുൽ ഖാദർ മുസ്ലിയാർ തുടങ്ങി പ്രഗത്ഭരായ ഉലമാക്കൾ, ബഹുമാനപ്പെട്ട ഷെയ്ഖുന കാന്തപുരം ഉസ്താദിൻ്റെ മഹനീയ സാന്നിധ്യത്തിൽ നമ്മളിവിടെ ഒരുമിച്ച് കൂടിയത് ഭക്തിസാന്ദ്രമായ ഒരു ചടങ്ങിന് വേണ്ടിയാണ്. നമ്മുടെ എല്ലാവരുടെയും പ്രിയപ്പെട്ട ഗുരുവര്യർ, അവരുടെ വിയോഗം മർക്കസു സഖാഫത്തി സുന്നിയക്ക്, സുന്നത്ത് ജമായത്തിന്, നമ്മുടെ പ്രസ്ഥാനത്തിന് വളരെയേറെ നഷ്ടങ്ങൾ. അല്ലാഹു റബ്ബുൽ ഇസ്സത്ത് നമ്മുടെ സംഘടനയ്ക്കും പ്രസ്ഥാനത്തിനും സ്ഥാപനത്തിനും ഇസ്സത്ത് പ്രദാനം ചെയ്യുമാറാകട്ടെ. സാധാരണ ഒരു വ്യക്തി മരിച്ചാൽ തന്നെ ആ മരണത്തിൻ്റെ പേരിൽ ദുഃഖവും പ്രയാസവും അനുഭവപ്പെടുന്നവരാണ് മുഅ്മിനീങ്ങൾ. മരണം പ്രകൃതിയുടെ ഒരു പ്രതിഭാസമെന്ന നിലയിൽ ഒരാൾ മരിച്ചാൽ അത് ഒരു സംഭവം മാത്രമായി കരുതുന്ന നിസ്സംഗതയുടെ ഭാഗത്തല്ല ഇസ്ലാം ഉള്ളത്. മറിച്ച് മരണവാർത്ത കേട്ടാൽ, ഒരു മുഅ്മിനായ മനുഷ്യന്റെ മരണവാർത്ത അറിഞ്ഞാൽ അൽഹംദുലില്ലാഹി എന്ന ദുആയല്ല, ഇന്നാ ലില്ലാഹി വ ഇന്നാ ഇലൈഹി റാജിഊൻ. മുസീബത്തിന്റെ കൂട്ടത്തിൽ തന്നെയാണ് മരണത്തെ എണ്ണിയിട്ടുള്ളത്. ഇതൊരു സാധാരണ മനുഷ്യന്റെ മരണം തന്നെ മുസീബത്താണ് എങ്കിൽ ആരാണ് നമ്മോട് വിട പറഞ്ഞത് എന്ന് നാം മനസ്സിലാക്കണം. ഒരു പണ്ഡിതൻ എന്ന് പറഞ്ഞാലും മതിയാവുന്നില്ല. പണ്ഡിതന്മാരുടെ ഗുരുവര്യർ, താജുൽ ഉലമാ, കേരളത്തിലെ, ഇന്ത്യയിലെ മീഡിയകൾ, പത്രങ്ങൾ ആ ഗുരുവര്യരെ പരിചയപ്പെടുത്തിയ പദങ്ങൾ, മുസ്ലിംകളും അമുസ്ലിംകളുമെല്ലാം ആ വ്യക്തിത്വത്തെ തിരിച്ചറിയാൻ മാത്രം ബഹുമാനമുള്ള വലിയൊരു നേതാവ്. നമ്മെ സംബന്ധിച്ചിടത്തോളം കേരളത്തിൽ സുന്നത്തി ജമാഅത്തിൻ്റെ പ്രവർത്തകർമാർ അനുഭവിച്ച അത്ര ത്യാഗം ഒരുപക്ഷെ ഈ കേരളത്തിൽ ഒരു സംഘടനയും ഇവിടെ അനുഭവിക്കേണ്ടി വന്നിട്ടില്ല. ആ പ്രയാസമുള്ള ഘട്ടത്തിൽ നമുക്ക് താങ്ങും തണലും ധൈര്യവും, നമുക്കെല്ലാ ധൈര്യവും പകർന്നുകൊണ്ടിരിക്കുന്ന ബഹുമാനപ്പെട്ട ഉസ്താദിൻ്റെ തണലാണ്, ശക്തിയാണ് ബഹുമാനപ്പെട്ട ഉള്ളാൾ തങ്ങൾ. അങ്ങനെയുള്ള ഒരു വഫാത്ത്, അത് ആ വഫാത്തിൻ്റെ പേരിൽ
നാം ദുഃഖിക്കുന്നതോടൊപ്പം ഇസ്ലാമികമായ ചില മര്യാദകൾ, ആ മര്യാദകളാണ് മരിച്ചുപോയ ആളുകളെ ഓർക്കുകയും അവർ ഇന്നും നമ്മോടൊപ്പമുണ്ട് എന്ന നിലയിൽ തന്നെ അവരുമായി ബന്ധപ്പെടുകയും അള്ളാഹുവിൻ്റെ പരിശുദ്ധമായ ദീൻ, ആ ദീനിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഇബാദത്തായ നിസ്കാരത്തിൻ്റെ ഉള്ളിൽ പോലും സ്വാലിഹീങ്ങളെ അനുസ്മരിക്കുന്നു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ നാം സ്വലാത്തിലൂടെ പറയുന്നു, സ്വലാത്ത് ചൊല്ലുന്നു. ആ സ്വലാത്തിൽ തന്നെ അല്ലാഹുമ്മ സ്വല്ലി അലാ മുഹമ്മദിൻ എന്ന ആ സ്വലാത്തിന് ശേഷം രണ്ടാമത്തെ ഘടകം വല ആലി മുഹമ്മദ്, അവിടെയും നമ്മുടെ മനസ്സിൽ നമ്മുടെ ഓർമ്മയിൽ കടന്നു വരുന്ന പ്രിയങ്കരരായ ഗുരുവര്യറാണ് ബഹുമാനപ്പെട്ട താജുൽ ഉലമ തങ്ങളവറുകൾ. അഹ്ലു ബൈത്തിന്റെ മഹത്വം, സ്വാലിഹീങ്ങളുടെ മഹത്വം, ഉലമാഇന്റെ മഹത്വം, ഈ മഹത്തായ സ്ഥാപനത്തിന്റെ കഴിഞ്ഞകാല വാർഷിക സമ്മേളനങ്ങൾ, ആ സമ്മേളനങ്ങളിലെല്ലാം ദുആഇന് നേതൃത്വം നൽകിയ ബഹുമാനപ്പെട്ട സയ്യിദവറുകൾ, സൗദി അറേബ്യയിലോ മറ്റു നാടുകളിലോ ഉള്ള വലിയ ഉലമാക്കൾ നമ്മളെ സമ്മേളനത്തിൽ വരുമ്പോഴും ബഹുമാനപ്പെട്ട താജുൽ ഉലമയുണ്ടെങ്കിൽ അവർ തന്നെയാണ് ഈ ആയിരക്കണക്കിന് വരുന്ന, 7000-ലധികം വരുന്ന പണ്ഡിതന്മാരുടെ സനദ്ദാന സമ്മേളനങ്ങളിൽ പ്രാർത്ഥന കൊണ്ട് നമ്മെ അനുഗ്രഹിച്ചത്. ഈ അന്തരീക്ഷത്തിന് ബഹുമാനപ്പെട്ട താജുൽ ഉലമയെ മറക്കാൻ കഴിയുകയില്ല. കേരളത്തിൻ്റെ അന്തരീക്ഷത്തിന് സയ്യിദിൻ്റെ ആ ശബ്ദം എന്നും ഓർമ്മയിലുണ്ടാകും. മർക്കസു സഖാഫത്തി സുന്നിയയിലെ പ്രിയപ്പെട്ട മുത്തഅല്ലിമീങ്ങൾ, 3 ദിവസമായി ഇന്നത്തെ ദിവസമടക്കം ക്ലാസുകൾ പോലും കട്ട് ചെയ്ത് ഓരോ മുത്തഅല്ലിമും ഓരോ ഹത്മ് പൂർത്തിയാക്കി. ശരീഅത്ത് കോളേജിലെ വിദ്യാർത്ഥികൾ മാത്രമല്ല, ഇവിടെയുള്ള ബോർഡിങ്ങിലെയും ഓർഫണേജിലെയും ആർട്സിലെയും ഇംഗ്ലീഷ് സ്കൂളിലെയും എല്ലാ വിദ്യാർത്ഥികളും ഖുർആൻ ബഹുമാനപ്പെട്ട സയ്യിദ് അവർക്ക് നിയ്യത്ത് ചെയ്ത് പാരായണം ചെയ്ത് അതിൻ്റെ ഹത്മിൻ്റെ ദുആഇന് വേണ്ടി ഒരുമിച്ച് കൂടുകയാണ്. ഈ വാർത്ത പത്രങ്ങളിൽ പ്രസിദ്ധപ്പെടുത്തിയപ്പോൾ മറ്റു യാതൊരു പ്രചാരണവും ഇല്ലാതെ 10,000 ഈ മഹത്തായ മജ്ലിസിൽ തടിച്ചുകൂടിയിരിക്കുകയാണ്. ഇൻഷാ അല്ലാഹ് ആമുഖ പ്രഭാഷണം ബഹുമാനപ്പെട്ട ഉള്ളാൾ തങ്ങളുടെ ഏറ്റവും പ്രിയപ്പെട്ട, എല്ലാ കാര്യങ്ങളിലും ബന്ധപ്പെടുന്ന ബഹുമാനപ്പെട്ട ഡോക്ടർ ഹുസൈൻ സഖാഫി ചുള്ളിക്കോടിൻ്റെ പ്രഭാഷണം ഖുർആൻ ഒരു ജുസ് ഓതിയതിനു ശേഷം ഇവിടെ നടക്കും. ബഹുമാനപ്പെട്ട താജുൽ ഉലമ സയ്യിദ് അവറുകളുടെ അനുസ്മരണ പ്രഭാഷണം കാന്തപുരം ഉസ്താദ് ഇവിടെ നിർവഹിക്കും. മറ്റു സാദാത്തുക്കൾ വളരെ തിരക്കുകൾക്കിടയിൽ എല്ലാം മാറ്റിവെച്ച് ഇവിടെ വന്ന സയ്യിദുമാർ, ഉലമാക്കൾ, സുന്നത്ത് ജമാഅത്തിൻ്റെ പ്രവർത്തകന്മാർ, മർക്കസ് അവരുടെ ആവേശമാണ്, ബഹുമാനപ്പെട്ട താജുൽ ഉലമ അവരുടെ രോമാഞ്ചമാണ്. ആ മരണവാർത്ത അറിഞ്ഞപ്പോൾ എത്ര മൈൽ നടന്നവർ, അങ്ങനെ നടന്നിട്ടും നിസ്കരിക്കാൻ കഴിയാതെ തിരിച്ചു പോരേണ്ടി വന്നവർ ഈ ഗ്രൗണ്ടിൽ വെച്ച് അവർ നിസ്കരിക്കുന്നത് നേരിട്ട് കാണുകയുണ്ടായി. റബ്ബ് സുബ്ഹാനഹു വതആല ബഹുമാനപ്പെട്ടവരോടൊപ്പം നമ്മെല്ലാവരെയും സ്വർഗത്തിൻ്റെ അവകാശികളിൽ ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാകട്ടെ. ഇവിടെ എല്ലാ 3 മാസത്തിൽ ഒരിക്കൽ ദൗറത്തുൽ ഖുർആൻ, ഖുർആൻ പാരായണം ഇവിടെ നടക്കാറുണ്ട്. ഓരോ വ്യക്തിയും ഓരോ ജുസ് ഓതി ഹദിയ ചെയ്യുന്ന ആ വലിയ ദൗറത്തുൽ ഖുർആന്റെ പരിപാടി 1 മാർച്ച് ഇവിടെ നടക്കും. അതിനു മുമ്പ് പെട്ടെന്ന് ഇങ്ങനെ ഒരു മരണവാർത്തയെ തുടർന്ന് സയ്യിദ് അവറുകളുടെ പേരിലുള്ള ഹത്മുകൾ ഓരോ ജുസ് ഇവിടെ ഓതുകയാണ്. മുസഹഫ് പരമാവധി വിതരണം ചെയ്തിട്ടുണ്ട്. മുസഹഫ് ഇല്ലാത്ത ആളുകൾ ആ സമയത്ത് യാസീൻ ഓതിക്കൊണ്ട് സയ്യിദ് അവറുകളുമായുള്ള അടുപ്പം ഉറപ്പുവരുത്തുക, പരിശുദ്ധ ഖുർആന്റെ ആ ബർക്കത്ത് നമുക്ക് ലഭിക്കണമെന്ന നിയ്യത്തോടുകൂടി എല്ലാവരും അതിൽ പങ്കാളികളാകണം. അച്ചടക്കമുള്ള സദസ്സാണെന്ന് നാം തെളിയിക്കണം. മുത്തഅല്ലിമീങ്ങൾ ഇവിടെ വരുന്ന അതിഥികൾക്ക് സീറ്റുകൾ ഒഴിഞ്ഞുകൊടുത്ത് സഹകരിക്കണം. ദൂരെയുള്ള ആളുകളൊക്കെയും സദസ്സിലേക്ക് ചേർന്ന് നിന്നുകൊണ്ട് ഈ സദസ്സിൻ്റെ മഹത്വം നമ്മളെല്ലാവരും കൈവശപ്പെടുത്തണമെന്ന് ഓർമ്മപ്പെടുത്തി ഖുർആൻ പാരായണത്തിലേക്ക് പ്രവേശിക്കുകയാണ്. ബഹുമാനപ്പെട്ട സയ്യിദ് വൈലത്തൂർ തങ്ങൾ ഫാത്തിഹ ഓതിക്കൊണ്ട് നമ്മുടെ ഖുർആൻ, ഖത്മുൽ ഖുർആന്റെ പരിപാടികളുടെ തുടക്കം കുറിക്കുകയാണ്. അതോടുകൂടി എല്ലാവരും മുസഹഫ് നോക്കി ഓതുക.
أعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم الحمد لله رب العالمين الحمد لله رب العالمين الرحمن الرحيم الرحمن الرحيم مالك يوم الدين مالك يوم الدين إياك نعبد وإياك نستعين إياك نعبد وإياك نستعين اهدنا الصراط المستقيم اهدنا الصراط المستقيم صراط الذين أنعمت عليهم صراط الذين أنعمت عليهم غير المغضوب عليهم غير المغلوب عليهم بل الضالين آمين. بسم الله الرحمن الرحيم ألف لام ميم ذلك الكتاب السلام عليكم ورحمة الله تعالى وبركاته. أعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم الحمد لله رب العالمين الرحمن الرحيم صراط الذين أنعمت عليهم غير المغضوب عليهم ولا الضالين آمين. بسم الله الرحمن الرحيم ياسين والقرآن الحكيم إنك لمن المرسلين على صراط مستقيم تنزيل العزيز الرحيم لتنذر قوما ما أنذر آباؤهم فهم غافلون لقد حق القول على أكثرهم فهم لا يؤمنون إنا جعلنا في أعناقهم أغلالا فهي إلى الأذقان فهم مقمحون وجعلنا من بين أيديهم سدا ومن خلفهم سدا ومن خلفهم سدا فأغشيناهم فهم لا يبصرون وسواء عليهم أأنذرتهم أم لم تنذرهم لا يؤمنون إنما تنذر من اتبع الذكر وخشي الرحمن بالغيب فبشره بمغفرة وأجر كريم إنا نحن نحيي الموتى ونكتب ما قدموا وآثارهم وكل شيء أحصيناه في إمام مبين واضرب لهم مثلا أصحاب القرية جاءها المرسلون إذ أرسلنا إليهم اثنين فكذبوهما فعززنا بثالث فقالوا إنا
إليكم مرسلون قالوا ما أنتم إلا بشر مثلنا وما أنزل الرحمن وما أنزل الرحمن بالمن من شيء إن أنتم إلا تكذبون قالوا ربنا يعلم إنا إليكم لمرسلون وما علينا إلا البلاغ المبين قالوا